ഇപ്പം ഒരു ധ്യാനത്തിന് പോയൊരു വാർത്ത, അത് ഞാൻ പറഞ്ഞിട്ട് ബിഗ് ബോസ് കഴിഞ്ഞ് നമ്മള് ഒതുങ്ങി നിൽക്കുമായിരുന്നു, ആള് കാണുന്നില്ല, ട്രോളുകളൊക്കെ ചെറിയ രീതിയിലുള്ള ട്രോളുകളൊക്കെ സൈഡിൽ കൂടെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ധ്യാനം കഴിഞ്ഞ് വലിയ രീതിയിലായിരുന്നു അല്ലേ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തത്. കാരണം ഓരോരുത്തരുടെ വിശ്വാസത്തെ ഓരോ രീതിയിൽ എടുക്കാനായിട്ട് എല്ലാവരും മനസ്സിലായിരുന്നു. അത് എന്താ ശരിക്കും സംഭവിച്ചിരുന്നത്? അങ്ങനെയല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു ഞാൻ വിശ്വസിച്ച ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞു. സോ അത് ഫേക്കായിരുന്നു എന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്നു. എൻ്റെ വിശ്വാസമല്ലേ, അതെനിക്ക് അതെവിടെയും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ഞങ്ങളുടെ ഒരു എനിക്ക് ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. കാരണം അപ്പം എൻ്റെ വിശ്വാസം ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ കുറേ ട്രോളൊക്കെ വന്നു. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ പേര് ചെയ്തതാണ്, അതിനെ ഞാൻ ഫേക്കായിട്ട് ചെയ്തു എന്ന് പറഞ്ഞതാണ് എനിക്ക് ഫീലായത്, വേറെ ഒന്നുമല്ല. ബാക്കിയുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങളുണ്ട്, പറയാം അത് വേണമെന്നോ വേണ്ടെന്നോ, തീരുമാനങ്ങൾ അവർക്ക് എടുക്കാം. പക്ഷെ നമ്മളത് ചെയ്തത് ഇന്ന കാരണം കൊണ്ടാണ് ഒരു പ്രൂഫില്ലാതെ പറയുമ്പോൾ അത് ഭയങ്കര ഫീലായി. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ, ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ പോലും ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ നിന്നാണ്, മാതാവിൻ്റെ വിശ്വാസമാണ്, അവിടെ നിന്നാണ് പോകുന്നത് എന്ന് പറഞ്ഞു പോയ ഒരാളാണ്. സോ ഞാൻ എപ്പോഴും പറയുന്ന ഒരാളാണ്. അപ്പം അതിനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഊന്നി പറയാൻ പോയപ്പോൾ പെട്ടെന്ന് പല സൈഡിൽ നിന്നും അറ്റാക്ക് ഉണ്ടായെന്നുള്ളതാണ്. വിശ്വസിക്കാത്തവർ വിശ്വസിക്കേണ്ട, എൻ്റെ വിശ്വാസം എൻ്റെ രക്ഷിക്കും, അത്രേ ഉള്ളൂ. ഇങ്ങനെ വീഡിയോ ഒക്കെ വന്നു, അതിനുശേഷം ഇങ്ങനെ വീഡിയോ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഇതിനെ പുറത്തു പോയി ഇത്ര ലീക്കായി, നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഒക്കെ വന്നപ്പോൾ എന്തായിരുന്നു അതിനോട് പ്രതീക്ഷ? ഒരിക്കലും ഇങ്ങനെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒന്ന് ഇവരിത് ഞാനവിടെ പോയി പറഞ്ഞ സാക്ഷ്യമൊന്നും ടെലികാസ്റ്റ് ചെയ്ത് ഇത്രയും ആളുകൾ കാണുന്നുണ്ട് എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇത് കണ്ടിട്ട് കസിൻസ് എല്ലാം വിളിക്കാൻ തുടങ്ങി. നീ ആ പോയല്ലേ എന്ന് ചോദിച്ച് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ഇത്ര റീച്ചായോ എന്ന്. കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോഴത്തേനും അതിൻ്റെ ട്രോളും വന്നു തുടങ്ങി. എന്താ സംഭവിക്കണേന്ന് എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ ലക്കിലി ഞങ്ങളത് ഓൾറെഡി ഞങ്ങൾ കല്യാണത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ വിഷ്വലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്ത് വെക്കും, പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. അത് ഞങ്ങളൊരു സ്വഭാവമാണ്, ഞങ്ങൾ രണ്ടുപേരും ഷൂട്ട് ചെയ്യും, പോസ്റ്റ് ഇടാറേ ഇല്ല. അപ്പം ഇത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്നെ വല്ലാതെ അങ്ങ് എനിക്ക് വീണ്ടും ഞാൻ ബിഗ് ബോസിൽ പോയൊരവസ്ഥയിലായിരുന്നു. കാരണം വെച്ചാൽ ഇതെനിക്ക് വല്ലാതെ, ഇത് ഞാൻ ഭയങ്കര പേഴ്സണലായിട്ട് ഞാൻ പറയാം, അത് ഞാൻ പേഴ്സണലായിട്ട് തന്നെ എടുത്തു. കാരണം എടുക്കാതെ വിശ്വാസത്തെ ക്വസ്റ്റ്യൻ ചെയ്ത കാര്യമുണ്ട്, എനിക്ക് പേഴ്സണലായിട്ട് എടുക്കണം തോന്നി. കാരണം എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞു. അപ്പം പിന്നെ അതിനകത്ത് ചില മിസ്റ്റേക്സ് ഒക്കെ വന്നു. അപ്പം ഒരു സാധാരണ ഒരു മനുഷ്യ സ്ത്രീ സംസാരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ് വന്നത്, അല്ല അനുഭവങ്ങളാണ് പറയുന്നത്. അതെ, അപ്പോൾ ഞാൻ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എങ്കിൽ നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ടേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് ഫുള്ള് സംഭവം ഫേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് എല്ലാത്തിനും ഉണ്ടാക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സന്ദർശിക്കൂ www.zeemalayalamnews.com.